ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമ്മളത് കുറേ പേജ് നമ്പർ 12 വരെയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റീസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു 5 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നു അതിന് ശേഷം 2 sides ആൻഡ് ആൻ ആംഗിൾ എന്നുള്ളൊരു ഹെഡിങ് കണ്ടോ നിങ്ങൾ പേജ് നമ്പർ 13. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ 2 general principles ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇപ്പം ഒന്നാമത്തെ എന്തായിരുന്നു, 3 sides ഒരു ട്രയാങ്കിളിൻ്റെ 3 sides മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 sides ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ച എന്താണ്, ഇപ്പോൾ 2 triangles സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ 2 parts നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഓൺലൈൻ ചോക്ക് ബോർഡ് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ടുള്ളൊരു ഒരു മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ആ വീഡിയോ കാണാത്തവർ നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കിട്ടും. വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അയച്ചു തന്നോളാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഇൻ കേസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോളുക. ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പം ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടാതെ അല്ലെങ്കിൽ അവർക്ക് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഉള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം. നമുക്ക് 3 sides നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമുക്ക് 3 sides നമുക്ക് തന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബേസ് വരയ്ക്കും. അതിനുശേഷം അടുത്ത സൈഡ് എടുത്തിട്ട് സൈഡിൻ്റെ ലെങ്ത് കോമ്പസിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരച്ച് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് അങ്ങനെ നമ്മളത് ക്രോസ് കണക്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 sides ഒരു ആംഗിളുമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു 2 sides ആംഗിളും നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ അങ്ങനത്തെ ട്രയാങ്കിൾ, അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ എങ്ങനെയാണ് ഈക്വൽ ആകുന്നത്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ ഈക്വൽ ട്രയാങ്കിളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 13 ഒന്ന് നോക്കുക കേട്ടോ. പേജ് നമ്പർ 13 ആണ് ഇപ്പോൾ ടീച്ചർ പറയാനായിട്ട് പോകുന്നത്. അതിൽ അത് കഴിഞ്ഞിട്ട് 14 വരുമ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റും അവിടെ ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസും ആണ് നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ദ ലെങ്ത്സ് ഓഫ് 2 sides ആർ 5 centimeters ആൻഡ് 7 centimeters ആൻഡ് ദേ മീറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 degrees. ക്യാൻ യു ഡ്രോ ദ ട്രയാങ്കിൾ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ലെങ്ത് ഓഫ് 2 sides എന്തൊക്കെയാണ്? 5 centimeters 7 centimeters ആണ്. അതുപോലെ തന്നെ അത് മീറ്റ് ചെയ്യുന്നത്, ഈ 5 centimeters 7 centimeters വന്ന് മീറ്റ് ചെയ്യുന്നത്, അതായത് അതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 40 degrees ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇപ്പം 2 sides ആൻഡ് ആൻ ആംഗിൾ ആണ്, അതാണ് നമ്മുടെ ഹെഡിങ്. അപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് 5 centimeters 7 centimeters വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ സൈഡുകളുടെ ഇടയിലുള്ള ആംഗിൾസ് ആംഗിൾ 40 degrees വരത്തക്ക രീതിയിൽ നമുക്ക് എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കിയിട്ട് ഇച്ചിരി ഇവിടെ 2 triangles വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ട സൈഡുകൾ 5 centimeters 7 centimeters ആണ്. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് 5 centimeters ബേസ് ആയിട്ട് എടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു, അപ്പം ആംഗിൾ ബിറ്റ്വീൻ ദീസ് സൈഡ്, ഈ സൈഡുകളുടെ ഇടയിലുള്ള ആംഗിളാണ് 40 degrees. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 40 degrees എടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു, 7 centimeters ഇങ്ങനെ എടുത്തു. പിന്നെ നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3rd side അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് 7 centimeters എന്നും ഇത് കറക്റ്റ് 5 centimeters തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് 3rd side തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3rd വശം കിട്ടും അല്ലേ. അപ്പം ഒരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് 3 vectors 3 sides തരണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. 2 vectors അതിനിടയിലെ ആംഗിൾ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി 2rd triangle നോക്കിയേ, ഈ സെയിം ട്രയാങ്കിൾ തന്നെയാണ്. ഇതിൻ്റെ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് വരച്ചു
വശം എന്ന് മാത്രം അതായത് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്തു എന്ന് മാത്രം ഓക്കെ ഇവിടെ നോക്കി ഈ 5 സെന്റിമീറ്ററിന്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ എടുത്തു ഇതിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ 40 ഡിഗ്രി എടുത്തത് അതിനു ശേഷം 7 സെന്റിമീറ്റർ വരച്ചു എന്നിട്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് മറ്റൊരു ട്രയാംഗിൾ കിട്ടി ഈ സെയിം ട്രയാംഗിൾ തന്നെ അല്ലേ അപ്പോൾ നോക്കിയേ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ് അപ്പോൾ നമുക്ക് രണ്ട് വശങ്ങളും അതിന്റെ ഇടയിലെ ആംഗിളും അല്ലേ രണ്ട് സൈഡ്സും അതിന്റെ ഇടയിലെ ആംഗിളും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റും അല്ലേ ഇനി നമുക്ക് ഈ ട്രയാംഗിളിനെ വേറെ ഏതെങ്കിലും രീതി വരയ്ക്കാൻ പറ്റുമോ ഈ സെയിം ട്രയാംഗിളിനെ വരയ്ക്കാൻ പറ്റും എങ്ങനെ ഇപ്പോ 7 സെന്റിമീറ്റർ ഇപ്പോ 5 സെന്റിമീറ്റർ ആണ് ഇതിനെ രണ്ടിനും നമ്മൾ എന്ത് എടുത്തിരിക്കുന്നേ ബേസ് എടുത്തിരിക്കുന്നേ അല്ലേ അപ്പോൾ ഈ 5 സെന്റിമീറ്റർ മാറ്റിയിട്ട് ടീച്ചർ അടുത്ത ഒരു ട്രയാംഗിൾ 7 സെന്റിമീറ്റർ ബേസ് വരുന്ന രീതിയിൽ വരച്ചാലും നമുക്ക് എന്ത് കിട്ടും ഈ സെയിം ട്രയാംഗിൾ തന്നെ നമുക്ക് കിട്ടും രണ്ട് രീതിയിൽ കിട്ടും അല്ലേ അപ്പോൾ ടീച്ചർ 7 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും ഓക്കേ അപ്പോൾ നമുക്ക് ഈ 5 സെന്റിമീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ 7 സെന്റിമീറ്റർ ബേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രയാംഗിൾ എങ്ങനെയായിരിക്കും ഇതേപോലെ ആയിരിക്കും അല്ലേ ഇത് 7 സെന്റിമീറ്റർ ബേസ് വന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് 40 ഡിഗ്രി എടുത്തു 5 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ വരച്ചപ്പോൾ ഇത് ഇതേപോലെ കിട്ടി അതിനുശേഷം 7 സെന്റിമീറ്റർ ബേസ് എടുത്ത് റൈറ്റ് സൈഡിൽ 40 ഡിഗ്രി എടുത്ത് 5 സെന്റിമീറ്റർ ലെങ്ത് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ട്രയാംഗിൾ ഇതേപോലെ എടുത്തു ഓക്കേ അപ്പം ഇത് രണ്ടും ഒരു നമുക്ക് രണ്ട് പെയർ അല്ലേ ട്രയാംഗിൾസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കേണ്ട കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആർ ദ തേർഡ് സൈഡ്സ് ആർ ഈക്വൽ അപ്പം ഇതിനകത്ത് 5 സെൻറ്റിമീറ്റർ ഈക്വൽ ആണ് അല്ലേ 5 സെൻറ്റിമീറ്റർ രണ്ടിടത്തും ഉണ്ട് 7 സെൻറ്റിമീറ്ററും ഉണ്ട് അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കുമോ എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൻസർ ഈക്വൽ ആയിരിക്കും അല്ലേ കാരണം എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇത് അത് ഈക്വൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പം നമ്മൾ ഒരെണ്ണത്തിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഇപ്പം ഇത് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് ഇത് തമ്മിലിങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് ഈക്വൽ തന്നെയാണ് അല്ലേ അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളതിന് പറയുന്നത് അപ്പോൾ ഈ ഈ ട്രയാംഗിളിൻ്റെ കേസിൽ നോക്കിയേ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യും അതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ തേർഡ് സൈഡും എന്താണ് ഈക്വൽ ആണെന്ന് തന്നെയല്ലേ അതായത് രണ്ട് വശങ്ങൾ നമുക്ക് തന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമുക്ക് തന്നാലും അല്ലേ അത് അത് മറ്റൊരു ട്രയാംഗിളിനോട് അങ്ങനെ തന്നെ സെയിം ആണെങ്കിൽ അതിൻ്റെ തേർഡ് സൈഡ്സും എന്തായിരിക്കും മൂന്നാമത്തെ വശങ്ങളും തുല്യമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ വരുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഫിഗർ നോക്കിയേ ഇവിടെയാണെങ്കിലും അതേപോലെ തന്നെ അല്ലേ ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തു ഇതും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് വശങ്ങളും കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അത് ഈക്വൽ ട്രയാംഗിൾസ് ആണെന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ഈക്വൽ ട്രയാംഗിൾ ആകാൻ നമ്മൾ മറ്റൊരു കണ്ടീഷനോട് നമ്മൾ പഠിച്ചു അതായത് രണ്ട് ട്രയാംഗിൾസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ വശവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാം ഓക്കെ പേജ് നമ്പർ 14 ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ഈസ് ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ദെൻ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാംഗിൾസ് ആർ ഓൾസോ ഈക്വൽ തേർഡ് സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ ആർ ഓൾസോ ഈക്വൽ ദ അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ആംഗിൾസും എന്താണ് ഈക്വൽ ആണെന്നാണ് ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം രണ്ട് ട്രയാംഗിൾ ഈക്വൽ ആകാനുള്ള വേറൊരു കണ്ടീഷൻ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ കണ്ടായിരുന്നു അല്ലേ ഒന്നെന്ന് പറയുന്നത് ഒരു ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് വശങ്ങളും മറ്റൊരു ട്രയാംഗിളിൻ്റെ മൂന്ന് വശങ്ങളോട് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളത് പഠിച്ചു പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ് രണ്ട് ട്രയാംഗിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ആംഗിൾസിൻ്റെ അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ട് സൈഡ്സ് അതായത് ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനോടും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാംഗിളിൻ്റെ മൂന്നാമത്തെ വശം എന്താണ് മൂന്നാമത്തെ വശവും ഈക്വൽ ആയിരിക്കും അതായത് ഈ വശവും ഈക്വൽ ആയിരിക്കും ഇവിടെയാണെങ്കിലോ ഈ വശവും ഈ സൈഡും ഈക്വൽ ആയിരിക്കും പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഇതും ഈക്വൽ ആയിരിക്കും എന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആംഗിൾസും ഈക്വൽ ആണ് മൂന്നാമത്തെ വശങ്ങളും ഈക്വൽ ആണെന്നാണ് നമ്മൾ ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ
പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം മൂന്നാമത് നമ്മൾ പഠിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. നിങ്ങൾ ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, എന്നിട്ട് നല്ലൊരു ബോക്സിലൊക്കെ ഇട്ട് നിങ്ങൾ വെക്കുക. അപ്പം കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പം ഇനി ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, അതോടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടീച്ചർ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 14 നമ്മുടെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ജനറൽ പ്രിൻസിപ്പിൾ കഴിഞ്ഞിട്ട് സീരീസ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് ട്രയാങ്കിൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ജനറൽ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ട്രയാങ്കിൾസ്. ഓക്കെ ടീച്ചർ, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പം ഒരു ട്രയാങ്കിളുടെ പേര് എ സി ബി, മറ്റു ട്രയാങ്കിളുടെ പേര് ട്രയാങ്കിൾ പി ക്യു ആർ എന്നാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഇത് 50 ഡിഗ്രിയാണ് കേട്ടോ. 50 ഡിഗ്രി യെസ്. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എ ബി 8 സെൻറ്റിമീറ്റർ ആണ്, എ സി 4 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ബിറ്റ്വീൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. ഇവിടെ വരുമ്പം പി ക്യു 4 സെൻറ്റിമീറ്റർ ആണ്, ക്യു ആർ 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രിയാണ്. യെസ്. അപ്പോൾ നമ്മൾ പഠിച്ച ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അതായിരുന്നു അല്ലേ. രണ്ട് വശങ്ങളും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ട്രയാങ്കിളും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണ്. പിന്നെ എന്താ പഠിച്ചിരിക്കുന്നത്? ബാക്കി രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തായിട്ട് എഴുതിയിരിക്കുന്നത്. സൈഡ്സ് എ ബി സി എ ആൻഡ് ആംഗിൾ എ മെയ്ഡ് ബൈ ദം ഇൻ ട്രയാങ്കിൾ എ ബി സി ആർ ഈക്വൽ ടു ദ സൈഡ്സ് ക്യു ആർ ആൻഡ് പി ക്യു ആൻഡ് ആംഗിൾ ക്യു മെയ്ഡ് ബൈ ദം ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ. ഇത്രയേ ഉള്ളൂ. അതായത് എ സിയും എ ബിയും പിന്നെ അതിന് ഇടയിലുള്ള ആ ആംഗിളും, അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ രണ്ട് ലൈൻസും അതിലിടയിലുള്ള ആംഗിളും, ട്രയാങ്കിൾ പി ക്യു ആറിലെ രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനോടും ഈക്വൽ ആണ് അല്ലേ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കണം കേട്ടോ. അല്ലാതെ ഇവിടുത്തെ ഇപ്പോൾ രണ്ട് സൈഡ്സ് ഇവിടെയാണ്, പക്ഷേ ഇവിടുത്തെ ആംഗിൾ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സൈഡും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ രണ്ട് വശവും അതിൻ്റെ ഇടയിലുള്ള, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ആംഗിൾ ബിയോട് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ, സോ ബൈ വാട്ട് വി ഹാവ് സീൻ നൗ ദ തേർഡ് സൈഡ്സ് ബി സി ആൻഡ് പി ആർ ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് പി ക്യു ആർ ആർ ഓൾസോ ഈക്വൽ. അതായത് ഇതിന് 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 8 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 8 സെൻറ്റിമീറ്റർ ഉണ്ട്. ദെയർ ഫോർ ബി സി ഇസ് ഈക്വൽ ടു പി ആർ ആണ് അല്ലേ. നമ്മുടെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ഈ ബി സിയും ഈ പി ആറും എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ. അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ആർ ഈക്വൽ ടു ദ റിമൈനിങ് ടു ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ പി ക്യു ആർ. ആംഗിൾ സിയും അതുപോലെ തന്നെ ആംഗിൾ ബിയും, അതായത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു ആണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യം എന്താണ്? ആംഗിൾ സിയും അതുപോലെ തന്നെ ആംഗിൾ ബിയും ഈ ട്രയാംഗിൾ പി ക്യു ആറിലെ ഏതോ രണ്ട് ആംഗിൾസുമായിട്ട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം ഇതിനകത്ത് ഏത് ആംഗിൾ, ഇപ്പം ആംഗിൾ സി ട്രയാംഗിൾ പി ക്യു ആറിലെ ഏത് ആംഗിളുമായിട്ടാണ് ഈക്വൽ ആയിട്ട് വരുന്നത്, ആംഗിൾ ബി ട്രയാംഗിൾ പി ക്യു ആറിലെ ഏത് ആംഗിളുമായിട്ടാണ് ഈക്വൽ ആയിട്ട് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ഈ ഫിഗറൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണ്, ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണെന്ന് ഈ ഫിഗർ ഏകദേശം ഒരുപോലെ ആംഗിൾ വരുന്നത് വെച്ചിട്ട് നമുക്ക് പറയാം. പക്ഷേ ചില ആംഗിൾസ് നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ കഴിഞ്ഞ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കുമെന്ന്. അപ്പം 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി ആണ്. 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആംഗിൾ ആംഗിൾ ബി ആണ്. ഇവിടുത്തെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ആർ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് എഴുതാം നമുക്ക്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ റീസൺ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ആവാൻ കാരണം എന്താണ്?
നമ്മൾ കഴിഞ്ഞ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ അതായത് ഇപ്രാവശ്യത്തെയല്ല അതിന് മുമ്പിലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അപ്പോൾ അതുകൊണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള എ സിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ ബി ഇവിടുത്തെ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള പി ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ആംഗിൾ ആർ അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറയാം ഇനി നോക്കിയേ അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി ആണ് അല്ലേ ആംഗിൾ സീനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതായിരിക്കും ഇനി മിച്ചം എന്തേ ഉള്ളൂ ആംഗിൾ പി എ ഉള്ളൂ ഇനി അല്ലെങ്കിൽ എങ്ങനെ പറയാം നമുക്ക് 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ സി ആണ് ഇവിടെ 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ പി ആണ് അതുകൊണ്ട് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് പറയാം ഇവിടെ നമുക്ക് ഇതേ റീസണും പറയാം കേട്ടോ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ അപ്പം ക്ലിയർ ആയല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ രണ്ട് ഫിഗേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ ആംഗിളാണ് ഏത് ആംഗിളിനോട് തുല്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് വശങ്ങളും അതിനിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാംഗിളിൻ്റെ രണ്ട് വശങ്ങളും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനോടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ രണ്ട് ട്രയാംഗിളിൻ്റെയും മൂന്നാമത്തെ വശങ്ങൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ മിച്ചമുള്ള ബാക്കി രണ്ട് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നുള്ള ജനറൽ പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് കണ്ടായിരുന്നു പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു അല്ലേ ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള സൈഡ് ഈക്വൽ ആകുന്നത് അപ്പോൾ ഇവിടുത്തെ സൈഡ് ഏതാണ് ബി സി അല്ലേ അതായത് ജനറൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മുടെ തേർഡ് സൈഡ് അതായത് ഇവിടെ 8 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും നമുക്ക് തരുന്നുണ്ട് അല്ലാത്ത ഏതാണ് സി ബി ഈസ് ഈക്വൽ ടു പി ക്യു എന്നാണ് വരുന്നത് അല്ലേ സി ബി ഈസ് ഈക്വൽ ടു പി ക്യു എന്നാണ് സോറി പി ക്യു അല്ലല്ലോ പി ആർ കേട്ടോ സി ബി ഈസ് ഈക്വൽ ടു പി ആർ എന്ന് കിട്ടും അതുപോലെ തന്നെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് കിട്ടും ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്നും കിട്ടും അപ്പം അത്രയും ക്ലിയർ ആയല്ലോ അപ്പം നമ്മൾ ഓരോ ജനറൽ പ്രിൻസിപ്പിൾസും സെപ്പറേറ്റ് അല്ല പഠിക്കേണ്ടത് ഓരോന്നും പഠിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ അതിന് മുമ്പ് പഠിച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജിൽ ഒരു രണ്ട് ഫിഗേഴ്സ് വന്നിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഈക്വൽ ട്രയാംഗിൾ ആവാത്തതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ ക്വസ്റ്റ്യനും കൂടെ ടീച്ചർ ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇവിടെ തന്നിട്ടുള്ളത് പേജ് നമ്പർ 15 കേട്ടോ പേജ് നമ്പർ 15 അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ചുറ്റും ഒരു സർക്കിളും കൂടി ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഓക്കെ ടീച്ചർ ആ ട്രയാംഗിൾ മാത്രമേ എടുത്ത് വരച്ചിട്ടുള്ളൂ അപ്പോൾ സർക്കിളോടെ വരച്ച് വരുമ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് വരയ്ക്കാത്തതാണ് ചിലപ്പം ടീച്ചർ ഇതിൻ്റെ പുറത്തേക്ക് വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആവത്തില്ല അതുകൊണ്ട് വരയ്ക്കാത്തതാണ് കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആ സർക്കിളും കൂടെ ഉള്ള ഒരു ഫിഗറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രയാംഗിൾ നോക്കിയാൽ മതി നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ട്രയാംഗിളിൻ്റെ കാര്യമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഇൻ ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ പി ക്യു ആർ എ ബി ഈസ് ഈക്വൽ ടു പി ക്യു എ ബി ഈസ് ഈക്വൽ ടു പി ക്യു 5 സെൻറ്റിമീറ്റർ ബി സി ഈസ് ഈക്വൽ ടു ക്യു ആർ ബി സി എന്ന് പറയുന്നതും ക്യു ആർ എന്ന് പറയുന്നതും 3 സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ഇത് രണ്ടും 30 ഡിഗ്രി വീതമാണ് ആർ ദ സൈഡ്സ് എ സി ആൻഡ് പി ആർ ഈക്വൽ അങ്ങനെ ആകുവാണെങ്കിൽ ഈ മിച്ചമുള്ള ഈ എ സി ആർ എന്നുള്ള എ സി എന്നുള്ള സൈഡും അതുപോലെ തന്നെ ഈ പി ആർ എന്നുള്ള സൈഡും ഈക്വൽ ആകുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ നിങ്ങളൊരു മിനിറ്റ് ഒന്ന് നോക്കിയേ ഇത് ഈക്വൽ ആകുമോ എന്താ തോന്നുന്നേ ആ അല്ല എന്താ അല്ലേ ഈക്വൽ ആയാലും അങ്ങനെയാണോ തോന്നുന്നേ ആ അങ്ങനെ ഒരിക്കലും തോന്നരുത് കാരണം നമ്മൾ പഠിച്ച ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഓർക്കണം നമ്മൾ പഠിച്ച ജനറൽ പ്രിൻസിപ്പിൾ എന്തായിരുന്നു രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും മനസ്സിലായോ രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും വേണം മറ്റൊരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും പക്ഷേ ഇവിടെ നോക്കിയേ ഇവിടെ രണ്ട് സൈഡ്സിൻ്റെ ലെങ്തൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ അതിനിടയിലുള്ള ആംഗിളാണോ തന്നിരിക്കുന്നത് അല്ല മറ്റൊരാംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നോക്കി ഇവിടെയും രണ്ട് സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ആംഗിളും തന്നിട്ടുണ്ട് പക്ഷേ ഇതിനിടയിലുള്ള ആംഗിളാണോ തന്നിട്ടുള്ളത് അല്ല അതിനാൽ തന്നെ ഇത് രണ്ടും എന്തല്ല ഈക്വൽ ട്രയാംഗിൾസ് അല്ല നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല പക്ഷേ നമ്മളിത് കാണുമ്പം ചിലപ്പം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ 5 ഉണ്ട് ഇവിടെയും 5 ഉണ്ട് ഇവിടെയും 3 ഉണ്ട് ഇവിടെയും 3 ഉണ്ട് ഇവിടെയും 30 ഉണ്ട് ഇവിടെയും 30 ഉണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നമ്മൾ ആൻസർ റെഡിയാക്കും ഇത് ഈക്വൽ ആണെന്നൊക്കെ ചിലപ്പം പറയും പക്ഷേ ഇത് ഈക്വൽ അല്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാലും ഈക്വൽ ട്രയാംഗിൾ അല്ല പിന്നെ എന്താണ് പിന്നെ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ജനറൽ പ്രിൻസിപ്പിൾ നമുക്ക് എന്തറിയാം രണ്ട് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിളും കൂടെ അല്ലേ അതാണ് നമുക്ക് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതല്ല അങ്ങനെയല്ല ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തല്ലാത്തത് ആർ ദ സൈഡ്സ് എ സി ആൻഡ് പി ആർ ഈക്വൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ സിയും പി ആറും ഈക്വൽ ആകുമോ ഒരിക്കലും ഈക്വൽ ആകത്തില്ല
മനസ്സിലായോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാം. ഹിയർ ടു സൈഡ്സ് ആൻഡ് ആൻ ആംഗിൾ നോട്ട് ബിറ്റ്വീൻ ദം ആർ ഗിവൻ. തന്നിരിക്കുന്നത് രണ്ട് സൈഡ്സും അതുപോലെ തന്നെ അതിനിടയിലുള്ള ആംഗിൾ ആണോ തന്നിരിക്കുന്നത്? അല്ല, ദ ആംഗിൾ നോട്ട് ബിറ്റ്വീൻ ദം ആർ ഗിവൻ. ദെയർഫോർ, ഈ മൂന്ന് കുത്തിൻ്റെ അർത്ഥം ഇങ്ങനെ ഇടുന്നത് ദെയർഫോർ എന്നതിൻ്റെ അർത്ഥം കേട്ടോ. മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതാം. ദെയർഫോർ ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ പി ക്യു ആർ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഈ രണ്ട് ട്രയാംഗിളും എന്താന്ന് പറയാൻ പറ്റില്ല, ഈക്വൽ ട്രയാംഗിൾസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ദെയർഫോർ എ സി ആൻഡ് പി ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് എ സിയും പി ആറും എന്തല്ല, ഈക്വൽ അല്ല. മനസ്സിലായോ? അപ്പം എങ്ങനെ നമുക്ക് ഈക്വൽ ആകാം, രണ്ട് ട്രയാംഗിൾ എങ്ങനെ ഈക്വൽ ആകാം എന്ന് നമ്മൾ കണ്ടു അല്ലേ, കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പം നമുക്ക് ചിലപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അല്ലേ, കാരണം സെയിം ലെങ്തും അതുപോലെ തന്നെ ഒരു ആംഗിളും ഒക്കെ കാണുമ്പോൾ. പക്ഷേ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആംഗിൾ ബിറ്റ്വീൻ ദം ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, രണ്ട് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിളാണോ തന്നിരിക്കുന്നതെന്ന് നോക്കണം. അതാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത്, അത് ഈക്വൽ ട്രയാംഗിൾ ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ അതിൻ്റെ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ പഠിച്ച ഓരോ ജനറൽ പ്രിൻസിപ്പിളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഇതെല്ലാം ഈക്വൽ, രണ്ട് ട്രയാംഗിളുകൾ ഈക്വൽ ആകാനായിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് ട്രയാംഗിൾ എങ്ങനെ ഈക്വൽ ആകാം എന്നുള്ളതാണ് നമ്മൾ ഈ ജനറൽ പ്രിൻസിപ്പിളിൽ കൂടിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ്. അപ്പം നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.